നമസ്കാരം മാ ടിവിയുടെ വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം പാരമ്പര്യം വീണ്ടെടുത്ത സീറോ മലബാർ സഭ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ അവഗണിച്ച എന്നാൽ ഏറെ പ്രാധാന്യത്തോടെ ജനമധ്യത്തിലേക്ക് എത്തേണ്ടിയിരുന്ന ഒരു വാർത്തയാണ് ഇവിടെ പരാമർശിക്കുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച സീറോ മലബാർ സഭാംഗങ്ങൾ വലിയൊരു ചരിത്ര മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത് നീണ്ട നൂറ്റാണ്ടുകളുടെ വൈദേശിക ആധിപത്യം മൂലം നഷ്ടമായി പോയ ഐക്യവും പൈതൃകങ്ങളും തിരികെ കൊണ്ടുവന്ന ദിവസമായിരുന്നു പുതിയ കുർബാനക്രമം നടപ്പിലായ സുദിനം കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി തങ്ങളുടെ പരമ്പരാഗത സുറിയാനി രാസക്രമം പുനഃസ്ഥാപിച്ചു കിട്ടിയ കാലം മുതലേ സീറോ മലബാർ സഭ അനുഭവിക്കുന്ന വേദനയാണ് കുർബാനയിലെ അനൈക്യം ദശാബ്ദങ്ങളായി നിലനിന്നു പോന്ന ഈ അനൈക്യം സീറോ മലബാർ സഭയുടെ നെഞ്ചിലെ മുറിവായിരുന്നു കാരണം ഈ സഭയിൽ ഒരേ തക്സയിലായിരുന്നെങ്കിലും ഓരോ പ്രദേശത്തും വ്യത്യസ്ത രീതിയിലുള്ള ബലിയർപ്പണമാണ് നിലവിലുണ്ടായിരുന്നത് ഈ അനൈക്യം പരിഹരിക്കപ്പെടണമെന്നത് സഭാപിതാക്കന്മാരുടെയും അൽമായരുടെയും ദീർഘകാലമായുള്ള ആഗ്രഹം കൂടിയാണ് സീറോ മലബാർ സഭയിലെമ്പാടും ഐക്യത്തിന് വേണ്ടിയുള്ള സിനഡ് പിതാക്കന്മാരുടെ പരിശ്രമം പൂവണിഞ്ഞു കാണുന്നതിൽ സഭ മുഴുവനും സന്തോഷിക്കുന്നു സഭാതലവനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ പ്രാർത്ഥനയും നിശ്ചയ ദാർഢ്യവുമാണ് ഈ ചരിത്ര മുഹൂർത്തത്തിന് കാരണമായി തീർന്നത് സഭാതലവനൊപ്പം ഒറ്റക്കെട്ടായി കൂടെ നിന്ന എല്ലാ സിനഡ് പിതാക്കന്മാരും സഭാമക്കളുടെ ആഗ്രഹം നിറവേറ്റുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു സഭയുടെ ബലിയർപ്പണ രീതി ഏകീകരിക്കുന്നതിന് ഏറെ ആഗ്രഹിച്ചിട്ടും പൂർണ്ണതോതിൽ അതിന് കഴിയാതെ പോയ കർദിനാൾ വർക്കിവിദേത്തിൽ പിതാവും സ്വർഗത്തിലിരുന്ന് ഈ ദിവസം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും കാരണം 21 വർഷങ്ങൾക്ക് മുന്നേ 2000-ൽ അദ്ദേഹം ഇതിനായി പ്രയത്നിച്ചിരുന്നു ലോകത്തേറ്റവും ജീവസുറ്റതും മിഷൻ ചൈതന്യം നിറഞ്ഞതുമായ ഈ സഭയുടെ കുർബാനയിലെ ഒരുമിപ്പ് അതിൻ്റെ സുവിശേഷവൽക്കരണ ഉദ്യമങ്ങൾക്ക് കരുത്ത് പകരുക തന്നെ ചെയ്യും മാർത്തോമ നസ്രാണികൾക്ക് നഷ്ടമായി പോയ മറ്റ് പാരമ്പര്യങ്ങളെയും തിരികെ പിടിച്ച് ഇനിയും ഏറെ ഒന്നിച്ചു വളരാൻ സീറോ മലബാർ സഭയ്ക്ക് കഴിയട്ടെ അതിന് സാധിക്കുക തന്നെ ചെയ്യും